നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം ഇന്ന് പ്രധാനമായും ഒട്ടുമിക്ക പത്രങ്ങൾ നൽകിയിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് ഗുരുതര കുറ്റങ്ങളായിട്ടും സർക്കാർ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും പ്രധാനമായും ഉയർത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്ര മന്ത്രാലയങ്ങളിലെ നാല്പത്തിയഞ്ച് ഉന്നത തസ്തികകളിൽ സ്വകാര്യ മേഖലയിലെ വിദഗ്ധരെ നിയമിക്കുവാനുള്ള വിജ്ഞാപനം യു റദ്ദാക്കി ഈ രണ്ട് വാർത്തകൾക്കാണ് ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ വാർത്തകളൊക്കെ ഓരോ പത്രങ്ങളിലും എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാർത്തകൾക്ക് ഓരോ പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കാം ആദ്യം മാധ്യമമാണ് മാധ്യമത്തിൽ നിന്ന് തെളിവുകൾ മൂടി വെച്ച് സർക്കാർ വേട്ടക്കാരെ സംരക്ഷിച്ചെന്ന പ്രതിഷേധം തലയൂര നീക്കം എന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ നിശബ്ദത പാലിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യമുയർത്തുന്ന വാർത്തയ്ക്കാണ് പ്രാധാന്യം മാധ്യമ ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് ബംഗാളിലേക്ക് ദൗത്യ സംഘം ഇനിയൊരു ബലാത്സംഗത്തിനെ കാത്തിരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി അതായത് കൊൽക്കത്ത ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയൊരു ബലാത്സംഗത്തിനെ കാത്തിരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുകയും ഒരു ഒരു ബംഗാളിലേക്ക് ഒരു ദൗത്യ സംഘത്തെ അയക്കുകയും വേണം എന്ന സുപ്രീം സുപ്രീംകോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം മാധ്യമം ലാറ്ററൽ എൻട്രിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഉയർന്ന കേന്ദ്ര തസ്തികളിലേക്ക് ലാറ്ററൽ എൻട്രി രോഗം ഭയന്ന പിന്മാറ്റം എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത് ഇനി മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ പ്രാധാന്യം നൽകിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തകൾക്ക് ഒന്നുമല്ല ആശുപത്രി സുരക്ഷ കർമ്മസമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി ഇനിയൊരു മരണം കാണാൻ വയ്യ എന്ന നിലക്കെട്ടോടുകൂടി ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടി കർമ്മസമിതിയെ സുപ്രീംകോടതി നിയോഗിച്ചു അതിന് സുപ്രീംകോടതി പറഞ്ഞ വാചകങ്ങളായിരുന്നു പ്രധാനം ഇനിയൊരു മരണം കാണാൻ വയ്യ എന്നുള്ളതാണ് ഒപ്പം സംവരണം പാലിക്കുന്നില്ലെന്ന പരാതി ലാറ്ററിൽ എൻട്രിയിൽ ചുവടമാറ്റം എന്ന തലക്കെട്ടോടുകൂടി കേന്ദ്രമന്ത്രാലയങ്ങളിലെ നാൽപ്പത്തിയഞ്ച് ഉന്നത തസ്തികകളിൽ സ്വകാര്യ മേഖലയിലെ വിദഗ്ധരെ നിയമിക്കുവാനുള്ള വിജ്ഞാപനം യു പി എസ് സി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഉറച്ച് സർക്കാർ എന്ന കൂടിയാണ് ആ വാർത്ത നൽകി നൽകിയിട്ടുള്ളത് പോക്സോ അടക്കം ഗുരുതര കുറ്റങ്ങൾ കേസെടുക്കാമെന്നിരിക്കെ ഒളിച്ചോടുകയാണ് സർക്കാർ എന്നും അവർ പ്രത്യേകമായി പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ പുറത്തുവിട്ടത് ശ്രദ്ധ തിരിക്കാനെന്ന തലക്കെട്ടുമുണ്ട് അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊടുന്നനെ പുറത്തുവിട്ടത് സി പി എമ്മും പിണറായി സർക്കാരും നേടുന്ന പ്രശ്നങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് എന്ന ഒരു വാര്ത്തയാണ് ജന്മഭൂമി പ്രത്യേകമായി നൽകുന്നത് ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി പക്ഷേ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ പുകഴ്ത്തുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിട്ടില്ല ഏത് ഉന്നതനായാലും നടപടിയെടുക്കും കൊടുത്തവർ പരാതി നൽകിയാൽ നിയമ നടപടി ശുപാർശകൾ അതീവ പ്രാധാന്യത്തോടെ നടപ്പാക്കും എന്നതടക്കമുള്ള വാർത്തകളാണ് ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടെ നൽകി നൽകിയിട്ടുള്ളത് ഒപ്പം ദേശാഭിമാനി പ്രാധാന്യം നൽകുന്ന മറ്റു പ്രധാനപ്പെട്ട വാർത്ത മഞ്ഞക്കാടുകാർക്ക് സൗജന്യ ഓണക്കിറ്റ് എന്നുള്ള വാർത്തയാണ് ഓണച്ചത്തകൾ സെപ്റ്റംബർ ആറ് മുതൽ ആരംഭിക്കും ലാറ്ററൽ എൻട്രിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും ദേശാഭിമാനി വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ലാറ്ററൽ എൻട്രിയിൽ മോദിക്ക് കാലിടറി എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത് മാതൃഭൂമിയുടെ ആദ്യ പേജിൽ ഇന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് പ്രതിക്കൂട്ടിൽ ബംഗാൾ സർക്കാർ എന്ന വാർത്തയാണ് അതായത് കൊൽക്കത്തയിൽ ഡോക്ടറെ വിലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ ശക്തമായ ഇടപെടലുമായി സുപ്രീം കോടതി എന്ന വാർത്തക്കാണ് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഒപ്പം അതിൻ്റെ പ്രധാന വിവരങ്ങളും അക്കമിട്ട് പറയുന്നുണ്ട് മാതൃഭൂമി എന്നാൽ മാതൃഭൂമിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേജും കൂടി ഉണ്ട് അവിടെ പറയുന്നത് ശേഷം കാഴ്ചയിൽ നിന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മറ്റി റിപ്പോർട്ട് പൂർത്തിവച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാദം സർക്കാർ വേട്ടക്കാർക്കൊപ്പം തന്നെയെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം നിയമോപദേശത്തിന് സർക്കാർ എന്ന മറ്റൊരു തലക്കെട്ടോടുകൂടി കേട്ടാഴിട്ടുന്ന ലൈംഗികാതിക്രമങ്ങളുടെ കഥ അക്കമിട്ട് നിരത്തിയ ഹേമ കമ്മറ്റി റിപ്പോർട്ട് ഇനി സർക്കാരിൻ്റെ മുന്നിലുള്ളത് നിയമപരവും നയപരവുമായ നടപടികൾ എന്ന മറ്റൊരു വാർത്തയും ഈ വാർത്തകളെല്ലാം ഏകോപിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ശേഷം കാഴ്ചയിൽ നിന്ന് തലക്കെട്ടോടുകൂടി നൽകിയിട്ടുള്ളത് ഒപ്പം ലൈംഗിക ന്യൂനപക്ഷങ്ങൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടത്തിയ ആത്മാഭിമാന റാലിയിൽ നിന്ന് മനോഹരമായ ചിത്രം ഒരാൾ മുഖംമൂടി പോലെ ധരിച്ചുള്ള ഒരു കണ്ണുകളുടെ ചിത്രം ചോദ്യം സർക്കാരിന് നേരെയും അനങ്ങാതിരുന്നത് എന്തുകൊണ്ട് എന്ന തലക്കെട്ടോടു കൂടി സർക്കാരിനെതിരെ ചോദ്യം വരുത്തുന്നു ഹേമാ കമൻ്റ് റിപ്പോർട്ടിൽ മാതൃഭൂമി ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയും ഇന്ന് ഏറെ ശ്രദ്ധ നൽകിയിട്ടുള്ളത് മറ്റൊരു വാർത്തയ്ക്കാണ് ആരോഗ്യ പ്രവർത്തകർ സുരക്ഷിതരല്ലെന്ന് കോടതി പരിശോധിക്കാൻ പത്തംഗ സമിതി മൂന്നാഴ്ചക്കകം ഇടക്കാല റിപ്പോർട്ട് നൽകണമെന്നുള്ള വാർത്ത വയനാട് ദുരന്തത്തിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു നൂറ്റി പത്തൊമ്പത് പേരെക്കുറിച്ച് വിവരമില്ല എന്നതിനും പ്രാധാന്യമുണ്ട് പോലീസ് നടപടിയില്ല പരാതി നൽകിയാൽ നിയമ നടപടി ഹേമാക്കമൻ്റ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രത്യേക കുറിപ്പുണ്ട് ദീപികയിൽ ലാറ്ററൽ എൻട്രിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും ദീപിക ആദി ബജിൽ ഇടം നൽകിയിട്ടുണ്ട് പ്രധാന സസ്യങ്ങളിലേക്ക് നേരിട്ടുള്ള നിയമനം തീരുമാനം ഉപേക്ഷിച്ച് സർക്കാർ എന്ന തലഘട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത് ഇനി കേരളകമിതിയിലേക്ക് വരുമ്പോൾ ലോകമെങ്ങും ഗുരുദേവ ജയന്തി ആഘോഷം ഇന്നലെ ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കാണ് കേരളാകമതി വലിയ ഇടം നൽകിയിട്ടുണ്ട് ഒപ്പം പ്രാധാന്യത്തിലൂടെ ഒരു വാർത്തയായി നൽകിയിട്ടുള്ളത് മെഡിക്കൽ മെഡിക്കൽ മേഖലയ്ക്ക് സുപ്രീം സുരക്ഷ എന്ന നിലക്കെട്ടോടുകൂടി രാജ്യത്തെ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സുരക്ഷ പോരായ്മകൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കാൻ നാവികസേനയിലെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ അധ്യക്ഷയായി ഒൻപതംഗ ദൗത്യ സംഘത്തെ സുപ്രീംകോടതി നിയോഗിച്ചു എന്ന വാർത്തയ്ക്കാണ് പ്രാധാന്യമേറെ നൽകിയിട്ടുള്ളത് ദൗത്യ സംഘത്തിലെ മറ്റംഗങ്ങൾ എന്നും ആരൊക്കെയാണെന്നുള്ള വിവരങ്ങളും അതിൽ നൽകുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പരാതി തന്നാൽ കുടുങ്ങും ഏത് ഉന്നതനായാലും എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയ്ക്കാണ് വലിയ പ്രാധാന്യം പിന്നീട് നൽകിയിട്ടുള്ളത് ഇനി പത്രങ്ങളിലെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും കാർട്ടൂണുകളും ഒക്കെ ഏതെന്ന് പരിശോധിക്കാം ആദ്യം മാധ്യമമാണ് മാധ്യമത്തിലെ മറ്റേ പ്രധാനപ്പെട്ട വാർത്തയെ വന്നിട്ടുള്ളത് ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തുമെന്നുള്ള വാർത്ത നൽകിയിട്ടുണ്ട് ഇക്കുറി ഓണം വാരാഘോഷമില്ല എന്ന വാർത്ത നൽകിയിട്ടുണ്ട് ഹജ്ജ് നടപടിക്രമങ്ങൾ മാറും അതായത് അടുത്ത വർഷത്തെ ഹജ്ജ് നടപടിക്രമങ്ങൾ കാതലായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് സംസ്ഥാന സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും സമർപ്പിച്ച നിവേദനങ്ങൾ പരിഗണിച്ച് മാറ്റങ്ങൾ വരുത്തുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വ്യക്തമാക്കി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് ജ്യോതിരാദിത്യ സിന്ധ്യ ഒഴിഞ്ഞ സീറ്റിലാണ് മത്സരിക്കുക എന്ന വാർത്ത നൽകുന്നു മലയിടിഞ്ഞ് പവർ സ്റ്റേഷൻ തകർന്നു എന്ന വാർത്തയ്ക്കും ആദ്യ പേജിൽ ദീപിക ഇടനൽകുന്നുണ്ട് ഒപ്പം മാവയിൽ നാടെ എന്ന കാർട്ടൂൺ പരമ്പരയിൽ രാജു നായർ തയ്യാറാക്കിയ കാർട്ടൂൺ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്ന് സജി സജീചറിയാൻ പറഞ്ഞതിനെതിരെയുള്ള ഒരു കാർട്ടൂണാണ് അതിൻ്റെ തലക്കെട്ട് റിപ്പോർട്ട് വെള്ളം ചേർത്ത് സെൻസർ ചെയ്ത് മൊത്തം വെടിപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിട്ടുള്ളത് പൈസ പൈസ എന്ന തലക്കെട്ടോട് ഒരു ഉൾപേജിൽ ഒരു കൗതുക ചിത്രമുണ്ട് രണ്ടായിരത്തി സീസൺ ഐ പി എല്ലിൽ നിന്ന് ബി സി സി യുടെ ലാഭം അയ്യായിരം കോടിയിലധികം എന്നുള്ളതാണ് ആ കൗതുക വാർത്ത കേരളകമതിയിലേക്ക് വരുമ്പോൾ കേരളകോമദിയിൽ തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ സർക്കാർ ഇരകൾക്കൊപ്പമെന്ന മുഖ്യമന്ത്രി സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന പ്രതിപക്ഷ നേതാവ് അമ്മയുടെ മടിയിൽ ഇരിക്കുകയും വേണം ഇരകൾക്കൊപ്പം പൊരുതുകയും വേണം എന്നതാണ് അത് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട് അത് ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയുടെ ഹെഡ് മാഷർ എന്ന കാർട്ടൂൺ പരമ്പരയിൽ കോൺഗ്രസ് ഭാരവാഹിയായി പീഡനക്കേസ് പ്രതി എക്സിക്യൂട്ടീവും ക്രിമിനൽ കൂട്ടം മിനിമം യോഗ്യതയുള്ളവരെ എടുത്തിട്ടുള്ളൂ എന്നതാണ് അതിന് തലക്കെട്ടായി നൽകിയിട്ടുള്ളത് ഒപ്പം കെ എസ് കെ ടി യു സംസ്ഥാന സമ്മേളനത്തിന് ആവേശ തുടക്കം എന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട് കേന്ദ്രം നൽകിയത് പഴകിയ അരി എന്ന തലക്കെട്ടോടുകൂടി പൊതുവിപണി വിൽപ്പന പദ്ധതി വഴി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പൊതുവിപണന പദ്ധതി വഴി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സപ്ലൈകോയ്ക്ക് അനുവദിച്ച ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ അരി എന്ന വാർത്തയാണ് പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത് മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മെഡിക്കൽ കോളേജുകളിൽ രാത്രി പാസ്സില്ലാതെ തങ്ങിയാൽ നടപടി ഉണ്ടാകുമെന്ന വാർത്ത ആദ്യ തന്നെ മാതൃഭൂമി നൽകുന്നു കകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇരകൾക്കുപാധിയില്ലാത്ത പിന്തുണ വേട്ടക്കാരോട് സന്ധിയില്ലാത്ത പോരാട്ടം എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇരയ്ക്കൊപ്പം പോരാടും അമ്മയ്ക്കൊപ്പം പഠിക്കും എന്ന തലക്കെട്ടാണ് ആ കാർട്ടൂൺ നൽകിയിട്ടുള്ളത് മലയാള മനോരമ കുഞ്ചു എന്ന കാർട്ടൂൺ പരമ്പരയിൽ എല്ലാ നേതാക്കളും മാസത്തിലൊരിക്കൽ സ്വന്തം വാർഡിൽ പ്രവർത്തിക്കണമെന്ന കെ പി ബാക്കി സമയത്തെ സ്വന്തം ഗ്രൂപ്പിൽ പ്രവർത്തിക്കാമെന്ന് ആ കാർട്ടൂണിന്റെ തലക്കെട്ടാണ് മുണ്ടക്കൈയും ചുരുൽമലയും തരുന്ന പാടങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി കേരളത്തിലെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉരങ്ങലിച്ച് നിൽക്കുകയാണ് വയനാട് മുണ്ടക്കൈ ഗ്രാമം മലയിടിച്ചെത്തിയ ദുരന്തത്തിൻ്റെ കാരണങ്ങൾ എന്ത് എന്നൊരു വിശദ വിവരങ്ങൾ നൽകുന്ന ഒരു വാർത്തയാണ് മുണ്ടക്കൈയും ചുരുമലയും തരുന്ന പാഠങ്ങളെന്ന ആദ്യ ബജിൽ തന്നെ മലയാള മനോരമ നൽകുന്നു അതിഥി തൊഴിലാളിയുടെ മകളെ കാണാനില്ലെന്ന പരാതി കഴക്കൂട്ടത്തെ അതിഥി തൊഴിലാളിയുടെ മകളെ കാണാനില്ല എന്ന വാർത്തയാണ് മലയാള മന്ത്രമ മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ ബിജിൽ തന്നെ നൽകിയിട്ടുള്ളത് ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജോർജ് കുര്യാൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മമതാ സർക്കാരിനെ വിമർശിച്ച് സുപ്രീം കോടതി എന്ന വാർത്തയ്ക്ക് മാധ്യമ പേജിൽ തന്നെ ഇടമുണ്ട് സ്പോർട്സ് പേജിൽ നിന്ന് ബി സി സി ഐ പി എല്ലിലൂടെ നേടിയത് കോടികളുടെ നേട്ടം എന്നുള്ള വാർത്തയാണ് ഒട്ടിമിക്ക പത്രങ്ങളിലും നൽകിയിട്ടുള്ളത് എന്തായാലും മറ്റൊരു ദിവസം മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണാം നന്ദി നമസ്കാരം